നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ആരോഗ്യവാണി പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ നോർലിനാണ് ഉള്ളത്. ഇന്ന് ആരോഗ്യവാണി പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ഡോക്ടർ ബി ജി ഗോകുലിനാണ് ഉള്ളത്. അദ്ദേഹം സുദർശനം നേത്ര ചികിത്സാലയം ആൻഡ് പഞ്ചകർമ്മ സെന്ററിന്റെ ചീഫ് ഫിസിഷ്യനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഡോക്ടർ നമസ്കാരം. ഗുഡ് മോർണിംഗ് എല്ലാ ശ്രോതാക്കൾക്കും. ഓക്കെ, അപ്പോൾ ഡോക്ടർ, നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് അത്യാവശ്യം അങ്ങനെ കേട്ട് പരിചയമുള്ള ഒരു സംഭവം അല്ലാന്ന് തോന്നുന്നു. പ്രതിരോധാഭാസ ജന്യ രോഗങ്ങൾ അല്ലേ? പരിചയമില്ല. അതെന്താണ് സംഭവം? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് കേട്ടാൽ കുറച്ച് പരിചയം ഉണ്ടാവും. പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി അല്ലേ, നമ്മൾ ഡിഫെൻഡ് ചെയ്യുക, പ്രതിരോധിക്കുക. ആഭാസം എന്ന് പറഞ്ഞാൽ മൈം ചെയ്യുക, മിമിക്രി അല്ലേ, അനുകരിക്കാം. പ്രതിരോധാഭാസം, പ്രതിരോധത്തെ പോലെ അഭിനയിച്ചിട്ട് അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, അപ്പം അതിനാണ് നമ്മൾ പൊതുവെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് വർധനയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വികസിത രാജ്യങ്ങളാണെങ്കിൽ പോലും ഒരു 10-20% വലിയൊരു ന്യൂനപക്ഷം എന്ന് പറയാം, 20% ജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ അടിമപ്പെടാറുണ്ട്. അപ്പം അതിനെന്താണ് പരിഹാരം? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ ഉടനെ ഇമ്മ്യൂൺ സപ്രസൻ്റ്, ഇമ്മ്യൂണിറ്റിയെ തന്നെ തടഞ്ഞു വയ്ക്കുന്ന ഔഷധങ്ങളാണ് വ്യാപകമായിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ NSAID എന്ന് പറയുന്ന നോൺ സ്റ്റിറോയിഡലായിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അത് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് സർവ്വസാധാരണമായിട്ട് നമുക്കറിയാവുന്ന ഓട്ടോ ഇമ്മ്യൂണും ഇമ്മ്യൂണിറ്റിയും അതിൻ്റെ ചികിത്സയുമായിട്ട് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ അല്ലെങ്കിൽ പ്രതിരോധ ആഭാസജന്യം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ, സത്യം പറഞ്ഞാൽ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ഒരു അർത്ഥം തന്നെ ഈ തരത്തിലുള്ള അസുഖങ്ങളെ ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും വലിയ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്താണ് ശരീരത്തിൽ നമുക്ക് കാണാവുന്ന അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന ഉദാഹരണം പറയാം, നമ്മുടെ ആർത്രൈറ്റിസ് ശരീരത്തിന് അനാവശ്യമായിട്ട് പ്രതിരോധ സെല്ലുകളെ സൃഷ്ടിച്ചിട്ട് അത് സന്ധികളിൽ ആക്രമിക്കുന്നു. അപ്പോൾ ഉണ്ടാവുന്നതാണ്, ഈ ആക്രമണം ഉണ്ടാകുമ്പോഴാണ് അവിടെ നീര് വയ്ക്കുന്നത്. ഈ നീര് വയ്ക്കുന്നത് എന്താ പറയുക, വെടക്കാക്കി തനിക്കാക്കാന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ പൂഴിക്കടകൻ എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു സംവിധാനം, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അവിടെ ഒരു ശരീരത്തിലെ പ്രതിരോധം എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും അടിസ്ഥാനത്തിലോട്ട് പോകണം. ടി സെൽസ് എന്ന് പറയുന്ന ഒരു തൈമസ് ഗ്ലാൻസ്, ചെസ്റ്റിലുള്ള തൈമസ് ഗ്ലാൻസ് ഉൽപ്പാദിപ്പിക്കുന്ന ടി സെൽസാണ്, ഈ തൈമസ് സെൽസാണ് ഈ രോഗത്തിൻ്റെ പ്രതിരോധത്തിന് ആവശ്യമായ ആൻറ്റിബോഡീസിനെ ഉണ്ടാക്കുന്നത്, ശരീരത്തിൽ. അപ്പോൾ ഈ ശരീരത്തിലുണ്ടാക്കുന്ന ഈ ആൻറ്റിബോഡീസാണ് അതാത് സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവിടെ അവിടെ ഉണ്ടാകുന്ന വിദേശികളെ ആക്രമിച്ച് തുരത്തുന്നത്. അത് കീഴ്പ്പെടുത്താൻ സാധിച്ചാൽ അസുഖം മാറും. നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ ശക്തി വളരെ അധികമാണ് രോഗാണുവിൻ്റെങ്കിൽ ആ രോഗം നമ്മളെ കീഴ്പ്പെടുത്തും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആവശ്യം വരുമ്പോൾ, സിഗ്നൽ വരുമ്പോൾ മാത്രം പുറപ്പെടുവിക്കേണ്ട ഒരു ഒരു ആക്രമണകാരിയായിട്ടുള്ള ഡിഫൻഡറാണ് ടി സെൽസ് എന്ന് പറയുന്നത്. തൈമസ് ഗ്ലാൻസ് ഉൽപ്പാദിപ്പിക്കും, അതുകൊണ്ടാണ് ടി സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ബീറ്റാ സെൽസ് ഉണ്ട്, അങ്ങനെ അതിന് വകഭേദങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു സിഗ്നലും ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നങ്ങോട്ട് ആക്രമിച്ചു കളയാം, ഇന്ന് ഈ സെൽസ് അങ്ങ് ആക്രമിച്ചു കളയാം, ഇന്ന് നമുക്ക് മുട്ട് ഒന്ന് റെഡിയാക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നേരെ അവിടെ പോയി ചുമ്മാ ഒരു അറ്റാക്ക് നടത്തും. നമ്മൾ ഈ മോക്ക് ഡ്രില്ലൊക്കെ ചെയ്തില്ലേ, ഈ മോക്ക് ഡ്രില്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ യഥാർത്ഥത്തിൽ അപകടം വന്നാലും ചെയ്യും. ആലപ്പുഴയിലേക്ക് അങ്ങനെ ഉണ്ടായതാണ്, മോക്ക് ഡ്രില്ല് ചെയ്ത അഗ്നിശമന സേനയുടെ മോക്ക് ഡ്രില്ല് ചെയ്തപ്പോഴാണ് നമുക്ക് വിലപ്പെട്ട ഒരു ജീവൻ, ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അതിന് പരിശീലനത്തിനിടയ്ക്ക് പുറകോട്ടെടുത്ത വണ്ടി ഇടിച്ചിട്ട് അതിനാണ് മരിക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു ശരീരത്തിന് ആവശ്യമല്ലാത്ത അവസരത്തിൽ പോലും ഒരു പ്രതിരോധ ശക്തിയുടെ പ്രദർശനം അവിടെ കാണിക്കലാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് ഏത് ഏജിലും സംഭവിക്കാമോ? അതോ റൈറ്റ്, പ്രേമം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അൽഫോൻസ് പുത്രൻ സംവിധാനം, അതിൽ നിവിൻ പോളി നായകനായിട്ട് അഭിനയിച്ചു. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു സീൻ ഓർമ്മയുണ്ടോ? അതില് അൽഫോൻസ് പുത്രൻ തന്നെ അതിലെ ഒരു സീനിൽ അഭിനയിക്കുന്നുണ്ട്.
ഒരു തല്ലുപുള്ളിയായിട്ട് പുള്ളിയെ പിടിച്ച് കെട്ടിയിട്ടിട്ട് തലങ്ങും വിലങ്ങും അടിച്ച് ചോരയും മൂക്കിൽ വായ ആ സാക്കല പരിപാടി ചേർത്തിട്ട് അവസാനം ചോദിക്കും, നിങ്ങൾ മറ്റേ ആ സ്ഥലത്ത് ജോലി ചെയ്യുന്ന മറ്റേ ആളല്ലേ? അയ്യോ ഞാൻ ആ ആളല്ല. അയ്യോ സോറി കേട്ടോ, ആള് മാറിപ്പോയതാ. അതാ എനിക്കും തോന്നി ബ്രോ, ആള് മാറിപ്പോയതാണ്. യഥാർത്ഥത്തിൽ ആള് മാറിയതായിരുന്നോ? അല്ല, ആൾ അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്തതാണ്. ഇവന്റെ കയ്യിലിരിപ്പുണ്ട്, ഇവന് രണ്ടെണ്ണം കൊടുത്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ പോലുള്ളൊരു അവസ്ഥയാണ് നമുക്ക് ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് സമ്മാനിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളൊന്നും ചെയ്തില്ല പാവം, പിന്നെ എന്തുകൊണ്ട് എനിക്ക് വാതരോഗം വന്നു, എന്തുകൊണ്ട് എനിക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് വന്നു, ഇൻസുലിനേ ഇല്ല ശരീരത്തിനകത്ത്, എന്ത് ചെയ്യും? അപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ലോ, ഞാൻ അങ്ങനെ സാധാരണ പോലെ ജീവിക്കുന്ന ആളാണല്ലോ. അപ്പൊ അവിടെയാണ് രോഗകാരണങ്ങളിലൊരു അവസ്ഥ വരുന്നത്. ആയുർവേദം അനുശാസിക്കുന്ന സ്വസ്ഥവൃത്തം എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ആയുർവേദത്തിൽ ഏറ്റവും ആദ്യമായിട്ട് രോഗത്തെ പറ്റി പറയുമ്പോൾ ഒരു ഉപദേശം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആരാണ് ആരോഗ്യമുള്ളവൻ എന്ന് പറയുന്നുണ്ട്. നിത്യം ഹിത ആഹാര വിഹാര സേവി, നിത്യവും ഹിതമായിട്ടുള്ള ആഹാരങ്ങളും ഹിതമായിട്ടുള്ള വിഹാരങ്ങളും, വിഹാരങ്ങൾ നമ്മുടെ എക്സസൈസ് ജോലി അതുപോലെ കാര്യങ്ങൾ സേവിക്കുന്നവൻ. സമീക്ഷകാരി വിശേഷ അസക്ത, അത് വളരെ അത്യന്തം ശ്രദ്ധയോടുകൂടി തൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നവൻ. ഓരോ വിഷയങ്ങളിലും അസക്തനായിട്ടുള്ളവൻ. ഇപ്പം എനിക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ഉണ്ടാവും? നീ വെള്ളം കുടിക്കാൻ ദാഹമുണ്ട്, ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഒന്നിലും ഒരു ആസക്തിയില്ലാതെ പോവുക. ആപ്തോപസേവി ച ഭവത്യ രോഗ, നിത്യം ഹിതാഹാര വിഹാര സേവി സമീക്ഷകാരി വിശേഷ സക്ത ദാതാ സമ സത്യപര സമാവാൻ, ദാതാവായിരിക്കണം അവൻ, കൊടുക്കുവാനുള്ളൊരു മനസ്ഥിതി ഉള്ളവനായിരിക്കണം. അപ്പം എത്ര ഇതായിട്ടാണ് ആ മാനസികമായിട്ടുള്ളൊരു വ്യാപാരത്തെ കൂടി ഈ ആരോഗ്യത്തിൻ്റെ സങ്കല്പത്തിൽ ചെയ്തിരിക്കുന്നത്. ദാതാ സമ സോഷ്യലിസ്റ്റ് ആയിരിക്കണം, അത് ഇന്ന് പറഞ്ഞതല്ല പാർട്ടികൾ, ആയുർവേദത്തിൽ പറയുന്നതാണ്. സോഷ്യലിസ്റ്റ് ആയിരിക്കണം സമ, എല്ലാവരെയും നമ്മൾ സമന്മാരായിട്ട്, നമ്മളിൽ താന്നവനെന്നോ അങ്ങനെയുള്ളൊരു ഇതായിട്ട് എടുക്കരുത്. എല്ലാ ആത്മാക്കളും ഒരുപോലെയാണ് എന്നുള്ളത്. സത്യപര എപ്പോഴും, അല്ലെ, സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? പോളിഗ്രാഫ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, ഒരുപാട് നീഡിൽസ് വെച്ചിട്ട് ഒരു വലിയൊരു പോളിഗ്രാഫ് മെഷീൻ ഉണ്ട്. പണ്ട് കാലത്തൊക്കെ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്, സത്യം പറയിക്കാനായിട്ട്, അല്ലെങ്കിൽ നുണ പരിശോധന യന്ത്രം. അപ്പൊ പോളിഗ്രാഫില് കുറേ നീഡിൽസ് ഉണ്ട്, അത് നമ്മുടെ ശരീരത്തിന്റെ ഒരുപാട് നോട്ട്സിൽ പിടിപ്പിച്ചിരിക്കുക, കൈമുട്ട് കാൽമുട്ട് കണങ്കാല് ചെസ്റ്റിന്റെ അവിടെ അങ്ങനെ നെറ്റിയില് അങ്ങനെയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ചോദ്യം ചെയ്യലിനിടയ്ക്ക് പെട്ടെന്ന് പെട്ടെന്നാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അവർ ചിന്തിക്കാനുള്ള സമയമൊന്നും കൊടുക്കുന്നില്ല, അത് ചിന്തിക്കാതെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് വരണം ഉത്തരങ്ങൾ. അതിനുവേണ്ടിയാണ് ആ രീതിയിലാണ് തയ്യാറാക്കുക. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇവന് ഞെട്ടലുള്ളവാക്കുന്നൊരു കാര്യമോ അല്ലെങ്കിൽ പെട്ടെന്ന് നുണ പറയേണ്ട ഒരു വരുന്ന അവസ്ഥ വരുമ്പോൾ ഈ ഗ്രാഫ് കിടന്ന് കണ്ടമാനം കിടന്ന് ഇത് വൈബ്രേറ്റ് ചെയ്യും. അപ്പം ആ സ്ഥലത്ത് ഇവൻ കളവ് പറഞ്ഞു എന്ന് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. സീസൺഡായിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴാണ് അത് പറ്റാതായി പോകുന്നത്. അപ്പോഴാണ് പിന്നീട് ഡ്രഗായിട്ട് കൊടുത്തിട്ട് മയക്കി കിടത്തിട്ട് ചോദിക്കുക, ബ്രെയിൻ മാപ്പിംഗ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സബ്ജക്ട് വേറെ ആണെങ്കിൽ പോലും ഡോക്ടർ ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതൊരു 100% റിലയബിൾ ആയിട്ടുള്ള ടെസ്റ്റ്? ഞാൻ പറഞ്ഞു ഏറെക്കുറെ എന്ന് ഞാൻ പറഞ്ഞു, വാക്ക് കേട്ടില്ല, ഏറെക്കുറെ. അത് എല്ലാവർക്കും സീസൺഡ് ആയിട്ട്, അതായത് കള്ളം പറയാൻ ശീലിച്ചവന് അത് വലിയൊരു വിഷമം ഉണ്ടാവില്ല അവനിങ്ങനെ. പക്ഷേ അവിടെയൊക്കെ ആ വരികൾക്കിടയിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാനാണ് ഈ കുറ്റാന്വേഷണം, നമ്മുടെ വിഷയമല്ല അത്, പോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദാതാ സമ സത്യപര, സത്യം പറയുന്നവനായിട്ട്, അപ്പോൾ ഈ സത്യം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അസത്യം പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അറിയാതെ കുറേ ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കണക്കിലെടുത്തിട്ടാണ് ആയുർവേദത്തിൽ പണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഹോർമോൺസ് ശരീരത്തെ ഹനിക്കുന്നവയാണ്, അത് ശരീരത്തെ കിൽ ചെയ്യും. അപ്പോൾ ഏറ്റവും പറഞ്ഞാൽ അഡ്രിനാലിൻ, ഉത്കണ്ഠയുണ്ടാവുമ്പോൾ പേടി ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാവുന്നതാണ്. ഈ അഡ്രിനാലിൻ തന്നെ ശരീരത്തിൽ അത്യധികം ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ അത് ആ ശരീരത്തെ കാർന്ന് തിന്നും, ശോഷിപ്പിക്കും. എന്താഹാരം കഴിച്ചാലും ശരിയാവാതെ വരിക, ശരി ജോയിൻസ് ഒക്കെ പെയിൻ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അത് നയിക്കും. ദാതാസമ സത്യപര ക്ഷമാവാൻ, ക്ഷമയോടുകൂടി ജീവിക്കുക. നമ്മൾ എന്തിനെ എടുത്തു ചാടി പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാതെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. ആപ്തോപസേവി, നമുക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾ,
നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ജീവിച്ച് മറഞ്ഞു പോയ ആളുകളുണ്ട്. അവരെന്തൊക്കെയാണ് ഉപദേശിച്ചിരിക്കുന്നത് ജീവിതത്തെ പറ്റി, എങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷിക്കണം, എന്ത് കാണണം, എന്ത് ചെയ്യണം, എന്ത് ധർമ്മമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, ഈ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ ആരോഗ്യമുള്ളവൻ എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ആരോഗ്യം, അല്ലാതെ കേവലം പനി വരാതിരിക്കലല്ല ആരോഗ്യം. ശാരീരിക, മാനസിക, ആത്മീയമായിട്ടുള്ള ഔന്നത്യമാണ് യഥാർത്ഥത്തിൽ ആയുർവേദം ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ശരീരത്തെ എത്തിക്കുന്നതിൽ ഒരു പങ്ക് വിഘാതമായിട്ട് നിൽക്കുന്നതാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഈ ഓമന പേരില്ലെങ്കിൽ പോലും നമ്മുടെ പല രോഗങ്ങളും ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽ വരുന്നതാണ്, പ്രതിരോധത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡയബറ്റീസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞ് ഈ തൈറോയിഡിൻ്റെ ഗ്ലാൻഡിൻ്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്, കണ്ണു തള്ളി വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻഫ്ലമേറ്ററി ആയിട്ട് നമ്മുടെ ശരീരത്തിന് ഈ വയറിലെപ്പോഴും അസ്വസ്ഥത ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, ആഹാരം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, വയറിനകത്ത് ആസിഡിറ്റി ഉണ്ടാവുക, ഇതൊക്കെ ഒരുതരം ഇൻഫ്ലമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അല്ല അത് വരാം, അത് അതിലേക്ക് വരാം. അത് തന്നെ അതിനേക്കാളും കുറേ കൂടെ തീവ്രമായിട്ടുള്ള മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, ഇത് ന്യൂക്ലിയർ, ഇത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്, അതായത് ശരീരത്തിൻ്റെ ഞരമ്പുകൾ ദ്രവിച്ചു പോകുന്ന അവസ്ഥ. അപ്പോൾ അതാകുമ്പോൾ എന്തായി, കൈകാലുകൾ അനക്കാൻ വയ്യ, കൺപോള താന്നു പോവുക, ചുണ്ട് ആഹാരം കഴിക്കാൻ പറ്റാതെ വരിക, അങ്ങനെ ഓരോ മസിൽസിനെയും ഞരമ്പുകൾ കമാൻഡ് കൊടുക്കുന്ന ഞരമ്പുകൾ. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ആയിട്ട് കണക്റ്റഡ് ആണോ ഇപ്പോൾ പറയുന്നത്? അല്ലല്ല, ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഏതൊക്കെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സോറിയാസിസ് പോലും അകാരണമായിട്ട്, അതൊരു ത്വക്ക് രോഗമോ പകരുന്ന രോഗമോ അല്ല, അതുകൊണ്ടാണ് സോറിയാസിസ് പകരുന്ന രോഗമല്ല, നിങ്ങൾ അതിന് ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് വേറൊരാൾ. അത് ശരീരത്തിനകത്തുള്ള ചില പ്രതിരോധ സംവിധാനത്തിൻ്റെ അപര്യാപ്തത മൂലം പൊട്ടിമുളയ്ക്കുന്നതാണ്, അവിടെ അവിടെയായിട്ട് തൊന്നിൽ ത്വക്കിൽ എറപ്ഷൻസ് ഉണ്ടാകുന്നതാണ് സോറിയാസിസ്. ഇപ്പോൾ ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സന്ധിവാദം, ഇത് യഥാർത്ഥത്തിൽ വില്ലനായിട്ടുള്ള നീർക്കെട്ടായിട്ട് കുറേ കഴിയുമ്പോൾ കയ്യിന് ഡിഫോമിറ്റി വരും അല്ലേ, കയ്യൊക്കെ ഇങ്ങനെ കോച്ചി വരിക, ഇങ്ങനെ ഇങ്ങനെ കൈയെടുക്കാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക്. അപ്പോൾ ആ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, അപ്പോൾ ഒരു ഒരു രണഭൂമി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഇൻഫ്ലമേഷനെ അല്ലേ. അപ്പോൾ ആ രണഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഇൻഫ്ലമേഷൻ. ഒരു അറ്റാക്ക് ഉണ്ടാവാനായിട്ട്, രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് ഉണ്ടാക്കുമ്പോൾ ചില സ്രവങ്ങൾ വരുന്നതിനാണ് ഇൻഫ്ലമേറ്ററി നീരുകൾ എന്ന് പറയുന്നത്. ആ നീരുകൾ ദുഷിക്കുമ്പോഴാണ് നമ്മൾ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടായി നീര് വന്നു ഉയർത്തും. ചില സമയത്ത് നമ്മൾ അറിയാതെ ഒരുപാട് ഇൻഫ്ലമേഷൻസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്, ആയിരക്കണക്കിന് ഇൻഫ്ലമേഷൻസ് നടക്കുന്നു, അത് നമ്മൾ അറിയാതെ പോവുകയാണ്. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ മിടുക്ക്. അപ്പോൾ അത് ആ ശരീരം അതാത് നിമിഷങ്ങളിൽ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവയെ അറ്റാക്ക് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നില്ല, നമ്മൾ വലിയ വിജയശീലാളിതനായിട്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. കുറേ കാലങ്ങളിങ്ങനെ വിജയശീലാളിതനായിട്ട് വിജയിച്ചു പോകുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആർജിച്ചെടുത്ത ചില ഇൻഡൈജസ്റ്റൻസ് ഉണ്ട്, ആമം എന്ന് പറയും. നമ്മൾ നിരന്തരമായിട്ട് ആഹാരം ഭക്ഷിക്കുന്നതിലൂടെ, നിരന്തരമായി ചെയ്യുന്ന കർമ്മങ്ങളിൽ ഉണ്ടാവുന്ന അപാകതകൾ ശരീരത്തിൽ ടോക്സിൻസ് ആയിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ ഈ ടോക്സിൻസിനെയാണ് ആയുർവേദത്തിൽ ആമം എന്ന് പറയുന്നത്. ആമം എന്ന് പറഞ്ഞാൽ ദഹിക്കാതെ കിടക്കുക എന്ന് അർത്ഥം. അപ്പോൾ അത് വയറിൽ ദഹിക്കാതെ കിടക്കുന്നത് മാത്രമല്ല, മെറ്റബോളിക് ആമങ്ങളുണ്ട്, അതായത് സെല്ലുലാർ ലെവലിൽ ഈ വയറിൽ ദഹിക്കാതെ കിടക്കുന്ന അംശങ്ങൾ തന്നെ അത് രക്തത്തിൽ കൂടിയും രസത്തിൽ കൂടിയും മാംസത്തിലേക്ക് എത്തുന്നു, മേധസ്സിലേക്ക് എത്തുന്നു, അസ്ഥിധാതുവിലെത്തുന്നു, ശുക്ലത്തിലെത്തുന്നു. അപ്പം അങ്ങനെയാണ് ശുക്ലദൂഷ്ടി ഉണ്ടാകുന്നത്. വരുന്ന പ്രോജനിക്ക് ദൂഷ്യം ഉണ്ടാവുന്നത് ഈ ശുക്ലധാതുവിന് അഹിതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് 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 ആ ശുക്ലത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് അടുത്ത കുഞ്ഞിനെ അതിനെ ബാധിക്കാനിടയാക്കുക. അപ്പം അതിൻ്റെ ഫോർമേഷൻ ശരിയാവാതെ വരിക, അപ്പം അങ്ങനെയുള്ള ജനിതക തകരാറുകൾ ഉണ്ടാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. ഈ ആമം എന്ന് പറയുന്നത് നമുക്ക് ഓപ്പോസിറ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം അഗ്നി എന്നാണ്. ഒരു ദഹനത്തിന് കൂമ്പാരമായി കൂടിക്കിടക്കുന്ന കുറേ വേസ്റ്റ് ചവറുകൂന എന്ന് പറയാം. നമ്മളെന്താ ചെയ്യുക, അതിനെ തീയിടും, തീയിട്ടിട്ട് അത് ചാരമായിട്ട് മാറും അല്ലേ, ഇട്ട് ആ ചാരം നമ്മൾ തൂത്ത് കളയും എന്ന് പറയുന്ന പോലെ ആമത്തെ നമ്മൾ ദഹിപ്പിക്കണം. അപ്പം ആമത്തെ ദഹിപ്പിക്കാനായിട്ട് ഉതകുന്ന ഔഷധങ്ങളും ചികിത്സകളുമാണ് ഈ പഞ്ചകർമ്മങ്ങളെന്ന് പറയുന്നത്. പഞ്ചകർമ്മം എന്ന് പറയുന്നത് പഞ്ചശോധന കർമ്മങ്ങളാണ്. ശരീരത്തിനകത്ത് ഉണ്ടാവുന്ന അടിഞ്ഞുകൂടുന്ന ആമങ്ങളെ ടിഷ്യൂ ലെവലിൽ നിന്ന്, സെല്ലുലാർ ലെവലിൽ നിന്ന്, ത്വക്കിൽ നിന്ന്, മാംസത്തിൽ നിന്ന്, മേധസ്സിൽ നിന്ന്, അസ്ഥിയിൽ നിന്ന്, മജ്ജയിൽ നിന്ന്, ശുക്രത്തിൽ നിന്ന്, ഇങ്ങനെയുള്ള ധാതുക്കളിൽ നിന്ന്, സപ്തധാതുക്കൾ, ആ ധാതുക്കളിൽ നിന്ന്
ആദ്യം നമ്മൾ സ്വേദം ചെയ്യുന്നു, വേർപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഭ്യംഗം ചെയ്യുന്നുണ്ട്. അഭ്യംഗം ചെയ്യുമ്പോൾ ഒരുതരം വേർപ്പിക്കലുണ്ടാകുന്നുണ്ട്. ഒരു ഓലിയേഷൻ എന്ന് പറയും, ഒരു സ്നേഹനം ആ ശരീരത്തിലെ ധാതുക്കളിലേക്ക്. ഇത് സഞ്ചലനം ഉണ്ടാക്കാനായിട്ട്, ഒരു സഞ്ചാരം ഉണ്ടാക്കാനായിട്ട്, ടോക്സിൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈക്ക് അല്ലെങ്കിൽ ലിംഫാറ്റിക് സപ്ലൈക്ക് കുറേ സ്പീഡപ്പ് ചെയ്യാനായിട്ടാണ് ഈ അഭ്യംഗമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന നീർക്കെട്ടുകൾ ഇതെല്ലാം സഞ്ചരിച്ചിട്ട് എവിടെയാ ചില കോഷ്ഠത്തിലേക്ക് വരുത്തുകയാണ്. കോഷ്ഠം എന്ന് പറഞ്ഞാൽ വയറ്. ആ കോഷ്ഠത്തിലേക്ക് വളർത്തിയിട്ട് നമ്മൾ മുകൾഭാഗത്തുള്ള കോഷ്ഠത്തിലാണെങ്കിൽ ഛർദ്ദിപ്പിച്ച് മുകളിലോട്ട് കളയും, വാമന ചികിത്സ എന്ന് പറയും. കീഴ്ഭാഗത്തോട്ട് പോകേണ്ട ഇതുണ്ട് ദോഷങ്ങൾ, നമ്മൾ വയറിളക്കി കൊടുക്കുക, അല്ലെങ്കിൽ വസ്തി ചെയ്യുക എന്ന് പറയും, എനിമ പോലത്തെ വസ്തി ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആമങ്ങൾ ശരീരത്തിനകത്തു നിന്ന് കോഷ്ഠത്തിലെത്തിയിട്ട് അത് പുറത്തേക്ക് പോകുന്നു. അതാണ് യഥാർത്ഥത്തിൽ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചികിത്സ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളിന് ഇത് എത്ര ദിവസമായിരിക്കും ഈ ഒരു ചികിത്സ? അതിനാണ് നമ്മളിപ്പോൾ മഴക്കാല ചികിത്സയൊക്കെ പറയുന്ന ഒരു ആമ ചികിത്സയാണ്. ഒരു ഋതുസന്ധിയിൽ ഉണ്ടാവുന്ന ഒരു ചികിത്സയാണ് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. കാരണം കർക്കിടക ചികിത്സയാണ് കേരളത്തിൽ സാമാന്യേന രോഗം വരാനും അല്ലെങ്കിൽ ക്ഷീണമുണ്ടാവാനും രോഗിയെ ആക്കാനുമായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാലഘട്ടമാണ് കർക്കിടകം എന്ന് പറയുന്നത്. അതേപോലെ ഇമ്പോർട്ടന്റ് അല്ലേ വേനൽക്കാലവും? അത്രയുണ്ട്. അത്രയില്ലെങ്കിലും നമുക്ക് ശക്തമായിട്ടുള്ള ചികിത്സകളൊന്നും വേനൽക്കാലത്ത് ചെയ്യാൻ പ്രയാസമുണ്ട്. ശരീരം ക്ഷീണിച്ചിരിക്കുന്ന അവസരമായതുകൊണ്ട്. അപ്പം ഇത് ശരീരത്തിന് ബലവും ഉണ്ട്, എന്നാൽ ശരീരത്തിന് രോഗം വരാനുള്ള ചാൻസും ഉണ്ട്. അത് രണ്ടും കൂടെ കൂടിയിരിക്കുന്ന ഒരു അവസരമാണ് ഈ കർക്കിടക. അതുകൊണ്ടാണ് ഈ കർക്കിടക ചികിത്സയ്ക്ക് ഇവിടെ പ്രാധാന്യമെന്ന്. എല്ലാ ഋതുസന്ധികളിലും അടുത്ത ഋതുവിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ശരീരത്തെ പാകപ്പെടുത്തണം എന്ന് ആയുർവേദം പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം, ഇങ്ങനെയുള്ള തല്ലുകൊള്ളിത്തരങ്ങളെല്ലാം നമ്മൾ കാലാകാലങ്ങളായിട്ട് ചെയ്തു കൂട്ടുന്നത് കൊണ്ടാണ് ആൽഫോൻ പുത്രന് അടി കിട്ടിയ പോലെ അടി കിട്ടേണ്ട വന്നത്. അപ്പം അതൊരു ക്രോണിക് സിറ്റുവേഷനാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പത്തിലേ ആഹാരങ്ങളിലെ തെറ്റ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ, അഡൽട്ട്ഹുഡൊക്കെ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ഫോർട്ടീസൊക്കെ ആകുമ്പോഴാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് പലതും തലപൊക്കുക. കാരണം അത്രയും കാലത്തെ ശാരീരിക വൈകൃത പ്രവർത്തനങ്ങൾ, ഓർഗൻസിന് വേണ്ടതായിട്ടുള്ള പോഷണം കൊടുക്കാതെ ദഹനം കൊടുക്കാതെ ആമങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ്. ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിലാണെങ്കിൽ ഇത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ നിന്ന് പോകുന്നു. ഇതൊക്കെ ലൈഫ് ടൈം ഗ്യാരണ്ടി ആയിട്ട് വന്നിരിക്കുന്ന സാധനങ്ങളാണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ല. അപ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാവാം വളരെ അപൂർവമായിട്ട്, പക്ഷേ കൂടുതലും നമ്മുടെ ഉപയോഗം, തെറ്റായ ഉപയോഗം കൊണ്ട് ഈ പ്രൊഡക്റ്റിന് മോശം സംഭവിച്ചിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇൻസുലിൻ കൊടുക്കുക എന്നുള്ളത് ഒരു ചികിത്സയല്ല, അതൊരു കോമ്പൻസേഷനാണ്. നമുക്ക് ഇൻസുലിൻ ശരീരത്തിൽ കുറയുന്നു എന്നുള്ളതാണ് ഈ ടൈപ്പ് 1 ഡയബറ്റീസിലെ ഒരു സവിശേഷത. ആ ഒരു ഇൻസുലിൻ്റെ അഭാവത്തെ അവിടെ നികത്തുന്നു. അതിനെ നമുക്ക് പൂർണ്ണ ചികിത്സ എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പൂർണ്ണ ചികിത്സ എപ്പോഴാണാവുന്നത്? ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നിന്നു പോകാനുണ്ടായ കാരണം എന്താണ്? അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമോ? അതിൻ്റെ ആമം മാറ്റാൻ സാധിക്കുമോ? കാരണം വർഷങ്ങൾ കഴിയും തോറും ഇത് ശരീരത്തിനുമായിട്ട് ഒരു ഹോമോജീനസ് ആവും, അതായത് താദൃശ്യം പ്രാപിക്കും, താദാത്മ്യം പ്രാപിക്കും. താങ്ക് യു. താദാത്മ്യം പ്രാപിച്ചിട്ട് അത് ശരീരം ഏത്, വിദേശി ഏതെന്നുള്ളൊരു അവസ്ഥ ഇതാവും. അപ്പോൾ അത് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പ്രയാസം. അതിനെ നമുക്ക് സ്വേദനം ചെയ്തോ പഞ്ചകർമ്മം ചെയ്തോ വേർതിരിച്ചെടുക്കാൻ വലിയൊരു പ്രയാസമാണ്. നേരെ മറിച്ച് അത് ഉണ്ടാവുന്ന സമയത്ത് അപ്പാപ്പോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആളെ തിരിച്ചറിയാം, പുറത്തേക്ക് പുറന്തള്ളാൻ സാധിക്കും. അപ്പോൾ അതിലാണ് നമുക്ക് ഋതു ചര്യയുടെ പ്രത്യേകത വരുന്നത്. സാമാന്യമായിട്ട് ഓരോ 2 മാസം കൂടുമ്പോൾ, ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഓരോ 2 മാസം കൂടുമ്പോൾ വയറിളക്കാൻ പണ്ട് കാലത്ത് മുത്തശ്ശിമാർ പറയുമായിരുന്നു, ആവണക്കെണ്ണ കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ അവിഭക്തി ചൂർണം കൊടുക്കുമായിരുന്നു, സ്ത്രീ പുരുഷ ഭേദമന്യേ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം നീ എങ്ങോട്ടും പോകണ്ട, നീ ഇത് കഴിച്ചാൽ മതി, വേറെ ഒന്നും അറിയണ്ട, കഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോവുക, വെള്ളം കുടിക്കുക, വാട്ട വെള്ളം കുടിക്കുക, ഇരിക്കുക. എന്തൊരു കഷ്ടമായത്, രാവിലെ പോലെ ഒരാളെ വിളിച്ച് വയറിളക്കിക്കാൻ കൊടുക്കുക, ചുമ്മാ ഒരു ജോലി, ടിവിയും കാണാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ എന്നുള്ള അവസ്ഥ അല്ലേ. ഇനി ഇത് ക്രിക്കറ്റ് കളിക്കാൻ പോകണം, പറ്റത്തില്ല, എനിക്ക് അവിടെ കാണാൻ പോകണം, സിനിമ കാണാൻ പോകണം, പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ കഷ്ടപ്പെടുത്തിയാലും അതിൻ്റെ ഒരു പ്രാധാന്യം, അതെ, ഈ ആമങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ അപ്പപ്പം നിർഗമിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു ഈ ശോധന ചികിത്സകൾ. അപ്പോൾ അത് ഏറ്റവും പ്രാധാന്യമായിട്ട് ചെയ്യേണ്ട ഒരു അവസരത്തിലാണ് നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കാണേണ്ടത്. അപ്പോൾ പ്രതിരോധ ആഭാസജന്യമായിട്ടുള്ള ഈ ഒരു രോഗം, പ്രതിരോധം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, എന്നാൽ അതല്ലാതെ
ശരീരത്തെ കാർന്ന് തിന്നുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ പറയുന്ന രോഗങ്ങളിൽ വരുന്നത്. അപ്പം അത് കണ്ണിനെയും ബാധിക്കാറുണ്ട്. ഒട്ടനവധി യുവേറ്റിസ് പോലുള്ള, അതായത് കണ്ണിൻ്റെ ഫ്രണ്ട് ഭാഗം മുതൽ പുറകിൽ റെറ്റിന വരെ ഇൻഫ്ലമേഷൻ, ചുമ്മ ചുമക്കുക, കണ്ണുങ്ങൾ തുടിച്ചിരിക്കുക, ഇറിറ്റേഷൻ, ഫോറിൻ ബോഡി ഉണ്ടാവുന്ന പോലെ തോന്നുക, കണ്ണുങ്ങൾ ഈ രാവിലെ തന്നെ രണ്ടെണ്ണം അടിച്ച് വന്ന് നല്ല ഫിറ്റായിട്ട് നിൽക്കുന്ന ആളെ പോലെ അല്ലേ, ചില ആൾക്കാർ അവൻ്റെ കണ്ണ് തീക്കോളം പോലെ ജ്വലിച്ചു എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറയുന്ന അവസ്ഥ സ്ഥിരമായിട്ടുണ്ടാവും. അപ്പം നമ്മൾ അഡ്രിനാലിനൊക്കെ ഉണ്ടാകുമ്പോഴാണ് കണ്ണ് ചുമക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ബ്ലഡ് വെസൽസിനെ ഗോർജ് ചെയ്യിക്കും, അത് വലുതാക്കും, അപ്പോൾ ബ്ലഡ് സപ്ലൈ കൂടും. അതാണ് നമ്മൾ ഈ കണ്ണ് ചുമന്നു എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ കണ്ണ് ചുമക്കാനായിട്ട് അവിടെ പൊട്ടിത്തെറിയും ഇതൊന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ സാമാന്യമായിട്ട്, അതായത് സാധാരണ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത ചെറിയ ഞരമ്പുകളാണ് കണ്ണിൽ കൂടെ ഓടുന്നത്. അത് സ്വല്പം ഒന്ന് വലുതാവും. വലുതാകുമ്പോൾ ആ ഇതൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് കാണും. അവിടെയാണ് നമ്മൾ കണ്ണ് ചുമക്കാന്ന് പറയുന്നത്. അല്ലാതെ വേറൊരു കണ്ണ് ചുമപ്പുണ്ട്. ഈ രക്തക്കുള്ളികൾ ഇങ്ങനെ വലുതാവുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ടക്കുന്നൊന്ന് പൊട്ടിപ്പോകും ചില ഭാഗത്ത്, ചെറിയൊരു പഞ്ചർ. അപ്പോൾ അത്രയും ഏരിയയിൽ കുറേ രക്തം ഒയ്യോ എന്ന് പറഞ്ഞ് ഓടി വരുന്നു. അപ്പോൾ അത് ഓടി വരേണ്ട കാര്യമില്ല, നമ്മൾ അതിനുള്ള കാരണമൊന്ന് ഒഴിവാക്കിയാൽ മതി. ഉറക്കം ഉളയ്ക്കുക, സ്ട്രെയിൻ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് തീയിൽ വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള വരുമ്പോഴാണ് ഇത് കുറേ കഴിയുമ്പോൾ സഹി കിട്ടിട്ട് ഇതൊന്ന് പൊട്ടിക്കളയാം എന്ന് വിചാരിച്ച് അത് ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ അതൊക്കെ വലിഞ്ഞു പൊക്കോളും. ടിഷ്യൂസിന് അങ്ങനെ ഒരു കാര്യമുണ്ട്, എല്ലാം സ്വീകരിക്കാനുള്ള ഒരു ആഗിരണശേഷി ഒരുപാടുണ്ട്. നമ്മുടെ ബോഡി സെൽഫ് ഹീലറാണെന്ന് പറയുന്നതിൻ്റെ വലിയൊരു കാര്യം ഈ ബോഡി സെൽസിന് തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അത് ശരീരത്തിൻ്റെ ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറയുന്നില്ലേ, തൊലിയാണെങ്കിൽ പോലും ഇന്നത്തെ തൊലിയല്ല നാളത്തെ, നാളത്തെ തൊലിയല്ല മറ്റേ നാളത്തെ, ഈ വർഷത്തെ തൊലിയല്ല അടുത്ത വർഷത്തെ. ഇപ്പോൾ ഹീമോഗ്ലോബിൻ ആണെങ്കിൽ പോലും 3 മാസം കൊണ്ട് ഉണ്ടാവുന്നു പോകുന്നു, അടുത്ത ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു അല്ലേ. അങ്ങനെ ഓരോന്നും നവനവമായിട്ട് വന്നുകൊണ്ടിരിക്കുക ശരീരത്തിൽ. അങ്ങനെയുള്ള ഒരു ശരീരമാണ് 100 വർഷത്തെ ഓൾമോസ്റ്റ് ഒരു ഗ്യാരണ്ടിയോടുകൂടി സൃഷ്ടികർത്താവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് അപ്പോപ്പോ ഉണ്ടാവുന്ന സംവിധാനങ്ങളെ അപ്പോപ്പോ തകർക്കാനുള്ള സംവിധാനങ്ങളും ശരീരത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുണ്ടാവുന്ന ചില വ്യതിയാനങ്ങൾ നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതചര്യകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിനാണ് നമ്മുടെ ഈ പഞ്ചകർമ്മത്തിൻ്റെ പ്രസക്തികൾ വരുന്നത്. അപ്പോൾ നമ്മൾ ചില മരുന്നുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബ്രഹ്മി എന്ന് പറയുന്ന ഔഷധം, അശ്വഗന്ധ, അമുക്കുരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശംഖപുഷ്പി, അതുപോലെ രസായനങ്ങൾ, ചവനപ്രാശ്യം, നെല്ലിക്ക, ഇതൊക്കെയുള്ള മഞ്ഞൾ, ഇതൊക്കെ അഡാപ്റ്റോജനിക്കായിട്ടുള്ള ചില ഇതാണ്, ഹെർബ്സാണ്. അതായത് ശരീരത്തിനെ ആ മാറ്റത്തിനനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കാൻ ശരീരത്തെ പ്രേരിപ്പിക്കുന്ന ചില ഔഷധങ്ങളാണ് ഈ ഔഷധങ്ങൾ. അപ്പോൾ പൊതുവിൽ ഇതിനെയൊക്കെ രസായനങ്ങളെന്ന് പറയാം. ബ്രാഹ്മരസായനം, അശ്വഗന്ധ രസായനം, ഇല്ലേ ചവനപ്രാശം, ഇതൊക്കെ ഓരോരോ ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള, ബ്രാഹ്മരസായനം ബ്രഹ്മിയിൽ ഉണ്ടായിട്ടുണ്ട്, അശ്വഗന്ധ രസായനം അമുക്കുരം ചേർന്നത്, ഈ ചവനപ്രാശം നെല്ലിക്ക ചേർന്നത്, അങ്ങനെയൊക്കെയുള്ള രസായനങ്ങൾ രസങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അയനം ചെയ്യിപ്പിക്കും. രസധാതുവിനെ, ലിംഫാറ്റിക് സാധനങ്ങൾ, അങ്ങനെ ശരീരത്തിന് അങ്ങോളം ഇങ്ങോളം ഓടുന്ന രക്തചംക്രമണത്തെ അല്ലെങ്കിൽ രസചംക്രമണത്തെ ത്വരിതപ്പെടുത്തിയിട്ട് അവിടെ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിനുകളെ ശരീരത്തിൽ നിന്ന് കോഷ്ഠത്തിലേക്ക് എത്തിച്ചിട്ട് അത് പുറത്തേക്ക് നിർഗമിപ്പിക്കുന്നുണ്ട് നമ്മളറിയാതെ തന്നെ. അത് ഈ മരുന്നുകൾ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഈ അസുഖങ്ങൾ കൂടി വരുന്ന ആളുകൾക്ക് ഇത് എത്രയും നേരത്തെ പഞ്ചകർമ്മ ചികിത്സയിലൂടെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും. അല്ലാതെ സ്റ്റിറോയിഡ്സ് കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് കൊണ്ട് മാത്രമോ നോക്കിക്കാണേണ്ട ഒരു അസുഖത്തിൻ്റെ അവസ്ഥയല്ല അത്. അതാണ് നമുക്കിതിൽ ഇന്നത്തെ ഈ ഒരു അപ്പോൾ ഡിയർ ലിസണേഴ്സ്, ആരോഗ്യവാണി പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ബി ജി ഗോകുലൻ ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്താ ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ കുറിച്ചിട്ടായിരുന്നു. എന്തുകൊണ്ടാണത് വരുന്നത്, അതെങ്ങനെ ആയുർവേദ ചികിത്സയിലൂടെ മാറ്റാൻ സാധിക്കും, അതേപോലെ തന്നെ ആയുർവേദം ശാരീരിക, മാനസിക, ആധ്യാത്മിക തലത്തിലൊരു ഔന്നത്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് പരമ ലക്ഷ്യമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഹാപ്പിനെസ് ഡേയിൽ ഹെൽത്ത് എങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം, അതെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡിയർ ലിസണേഴ്സ്, തുടർന്നും പ്രോഗ്രാംസ് ഒക്കെ ആസ്വദിച്ചോളൂ. നിങ്ങളുടെ കൂടെ ഞാൻ നോർലിനും അതേപോലെ തന്നെ ഡോക്ടർ ബി ജി ഗോകുലനുമാണ് ഉണ്ടായിരുന്നത്. സോ സ്റ്റേ ട്യൂൺ ടു റേഡിയോ മൈക്ക് ഫസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എല്ലാം നല്ല